ഹലോ 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 സോറി പറഞ്ഞതിനേക്കാളും പതിനഞ്ച് പതിനേഴ് പതിനെട്ട് മിനിറ്റ് ലേറ്റ് ആയി പോയി നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് മാത്രമാണ് ലേറ്റ് ആയി പോയത് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുവല്ലായിരുന്നു പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങേണ്ടി വന്നു പക്ഷേ അത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അത് പറ്റുമോ ഇരുപത്തിനാലാം തീയതി അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം പ്രൊമോഷൻസ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രി എല്ലാവരും നേരത്തെ കിടന്നുറങ്ങിയോ ഹൈ നോക്ക് നിന്ന് ഡയറക്ട് പെട്ടെന്ന് വന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വിശേഷം കാത്തിരുന്നു കേന്ദ്ര ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സോ ഇരുപത്തിനാലാം തീയതി ഡിസംബർ അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ആത്തക്കുട്ടിയുടെ ആദ്യത്തെ സിനിമ റിലീസ് ആവുകയാണ് ഞങ്ങൾ ഒരുമിക്കുന്ന ആദ്യത്തെ സിനിമ നമ്മൾ ഇതിനു മുമ്പ് കൊറേ കാലങ്ങൾ ഒരുമിച്ച് സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാനുള്ള അവസരം കിട്ടി ഒരു ഹാർട്ടും ഒരു ഹഗും ഉണ്ട് ഹലോ മിസ്റ്റർ പ്രശോ ശരിക്കും പ്രഷോഭിനോടാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഈ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നു രണ്ടു വർഷം കാത്തിരുന്നു അങ്ങനെ രണ്ടാമത്തെ വർഷം ക്രിസ്മസിന് നമ്മൾ ഇത് റിലീസ് ചെയ്യാൻ തയ്യാറായി യെസ് ഫ്രാൻസിസ് ബിൻ ജോയിന്റ് അടൂരാൻ ഹലോ അടൂരാൻ അപ്പൊ ഇതിപ്പോ ഞങ്ങൾ ഉള്ളത് പ്രൊമോഷൻസ് നടന്നിന്ന് ട്രാവൽ ഗുരു മോളിൽ വെച്ചിട്ട് ഒരു പ്രൊമോഷൻ ഇവന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏഷ്യനെറ്റിന് ഒരു വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കെഎസ്ആർടിസി ലോ ഫ്ലോറിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അതാണ് ഞങ്ങൾ വെയ്റ്റ് ആയി പോയത് അപ്പൊ ഒന്നുമില്ല ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഏ സുഹേൽ കാ ഞങ്ങളുടെ ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കുഞ്ഞൽദോ അത് ഇരുപത്തിനാലാം തീയതി റിലീസിന് എത്തുന്നു അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മളെ നമ്മുടെ ലൈഫിൽ എന്നും നമുക്ക് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് തിയേറ്റർ റിലീസിലുള്ള ഒരു സിനിമ അത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് അപ്പൊ ക്രിസ്മസിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുക പറയുന്നത് ഒക്കെ ചെറുപ്പത്തിൽ എന്താ ഏറ്റവും ജീവിതത്തിന്റെ ഒരു അതെ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് നമുക്ക് രണ്ടുപേർക്കും ഡിസംബർ എന്ന് പറയുന്നത് ഡിസംബറിൽ തണുപ്പും പിന്നെ ഒരു കരോളും ഒരു പ്ലം കേക്കിന്റെ മധുരവും അതിന്റെ കൂടെ ക്രിസ്മസിന്റെ റിലീസും ഇതാണ് ഡിസംബർ എന്ന് പറയുമ്പോഴുള്ള ഹൈ അപ്പോ അങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞിലൂടെ വരുന്നെന്ന് പറയുന്ന നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയാണ് ഇരുപത്തിനാലിന് കുഞ്ഞിലൂടെ തിരിപ്പിറവിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇതിനോടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മള് കുഞ്ഞിലോ പറ്റി പറയുന്ന എല്ലാ വിശേഷങ്ങളും ചാനലിലും ഓൺലൈനിലും ഒക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അതെ നമ്മുടെ അടുത്ത് കുറെ ആൾക്കാർ ഇന്റർവ്യൂ കണ്ടിട്ട് ഭയങ്കര സിനിമ കാണണമെന്ന് ഭയങ്കര കൊതി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു ഞാൻ വിളിക്കാം പിഞ്ചേന രണ്ടും നമ്മളൊരു ചൈന ഷോയിൽ കണ്ടായിരുന്നു അപ്പൊ പുഞ്ചേരി ഓൾ ദിവസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പടത്തിന് അപ്പോ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം കുഞ്ഞിലത്തെ മാത്രമല്ല ക്രിസ്മസ് റിലീസിനുള്ള എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസാവുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ കാണുക ഒ ടി ടിയിലും സിനിമകൾ റിലീസ് ഉണ്ട് മിനൽ മുരളി നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി മാറാൻ പോകുന്ന ഒരു മിന്നൽ മിനൽ മുരളിയുണ്ട് കോ ഡയറക്ടർ മധുരം റിലീസുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെല്ലാം കാണുക നമ്മള് തിരിച്ചു വരും അല്ലെ നമ്മൾ ഈ കോവിഡും ഒക്കെ ഓവർകം ചെയ്ത് നമ്മൾ ആസിന്റെ കാര്യത്തിൽ ഒരു സന്തോഷവും സമാധാനവും പറയാനുള്ള ഒരു കാര്യം വെച്ചാല് ആസീനെ പേടിക്കളിയും നല്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എൻ്റെ അടുത്ത് ഞാൻ പണ്ട് സോൾട്ടൻ പേപ്പറിന്റെ സമയത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആഷിഖ് കപ്പൂരിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആഷിഖപൂരി ആരെങ്കിലും ആനക്കളൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആഷിഖ് ആസിഫ് അലി എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ട് ആ പേര് വേറെ ആർക്കും കൊടുക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ല അവൻ ആ പേര് അവൻ്റെ പേരാണ് ഇന്ന് ഞാൻ പല കോളേജസിലും പല ഇവന്റിനും ഞാൻ പോകുമ്പോ എന്നെ വെൽക്കം ചെയ്തത് ആനക്കള്ളൻ മ്യൂസിക് വെച്ചിട്ടാണ് അപ്പൊ ആ ആനക്കള്ളൻ ആ കുരുത്തം കിട്ട ആ കുസൃതി നിറഞ്ഞ ആസിഫലിയെ നമുക്ക് എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റും കുഞ്ഞിരുത്തോയിലൂടെ അപ്പം ഇതുപോലൊരു ലൈവ് നമ്മുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റട്ടെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം പ്രാർത്ഥന വേണം അപ്പോ ഇന്ന് ബൾബ് ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് എന്നെ നോക്കി ചിരിച്ചു എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല മെസ്സേജ് അപ്പൊ ഇരുപത്തിനാലാം തീയതി ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ലൈവ് വരും ഓക്കെ അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഈ ക്രിസ്മസ് കുഞ്ഞിലൂടെ കൂടെ ആഘോഷിക്കാൻ പരമാവധി നോക്ക నమ్మే సినీమే సపోర్ట్ చేరి క్రిస్మస్ మేరి క్రిస్మస్